ക്രിസ്മസ് ദിനത്തിൽ കൊച്ചിയിൽ പരക്കെ ആക്രമം. കേരള സർക്കാർ പാലൂട്ടി വളർത്തിയ അന്യ സംസ്ഥാന തൊഴിലാളികൾ ക്രിസ്മസ് ദിനത്തിൽ അഴിഞ്ഞാടിയതും കറുമുകൾ ചെങ്ങാട്ട് കവലയിൽ ഗുണ്ടകൾ ആക്രമണം നടത്തിയതും വിരൽ ചൂണ്ടുന്നത് ആഘോഷ ദിവസങ്ങളിൽ നിയന്ത്രണങ്ങൾ വേണ്ട രീതിയിൽ നടപ്പാക്കാൻ കഴിവില്ലാതെ പോകുന്ന ആഭ്യന്തര വകുപ്പിന്റെ പിടിപ്പുകേടിനെയാണ്. പോലീസ് വാഹനത്തിന് തീയിട്ട് ആഹ്ലാദ പ്രകടനം നടത്തി ക്രിസ്മസ് ആഘോഷത്തിൽ നിരവധി പോലീസുകാർക്ക് പരിക്ക്. എറണാകുളത്ത് കിഴക്കമ്പലത്ത് അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന മേഖലയിലാണ് അക്രമ സംഭവം നടന്നത്. കഴിഞ്ഞ ദിവസം രാത്രി 12 മണിയോടെ തൊഴിലാളികൾ താമസിക്കുന്ന ക്യാമ്പിലുണ്ടായ സംഘർഷം പോലീസിനു നേരെയും നാട്ടുകാർക്ക് നേരെയും വ്യാപിക്കുകയായിരുന്നു. ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ ഒരു പോലീസ് ജീപ്പിന് തീവെക്കുകയും നിരവധി പേരെ ആക്രമിക്കുകയും ചെയ്തു. പിന്നീട് പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. മദ്യപിച്ച ഇതര സംസ്ഥാന തൊഴിലാളികളാണ് പ്രശ്നമുണ്ടാക്കിയത് എന്ന് ആലുവ റൂറൽ SP കെ കാർത്തിക് വ്യക്തമാക്കി. പല പോലീസുകാർക്കും സാരമായി പരിക്കേറ്റു എന്നാണ് ലഭ്യമാകുന്ന വിവരം. കുന്നത്തുനാട് CI ഉൾപ്പെടെ ഉള്ളവർക്കാണ് പരിക്കേറ്റത്. സംഭവസ്ഥലത്ത് വൻ പോലീസ് സന്നാഹമാണ് ഉള്ളത്. 40 പേർ ചേർന്നായിരുന്നു ആക്രമണം നടത്തിയത് എന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. കിഴക്കമ്പലം കിറ്റെക്സിലെ തൊഴിലാളികൾ താമസിക്കുന്ന ക്യാമ്പിലാണ് സംഭവമുണ്ടായത്. ക്രിസ്മസുമായി ബന്ധപ്പെട്ട ആഘോഷത്തിനിടെ തൊഴിലാളികൾക്കിടയിൽ ഏറ്റുമുട്ടൽ ഉണ്ടാകുകയായിരുന്നു. പോലീസ് കൺട്രോൾ റൂമിൽ ലഭിച്ച വിവരമനുസരിച്ച് സംഭവം അന്വേഷിക്കാനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെയും തൊഴിലാളികൾ അക്രമം അഴിച്ചുവിട്ടു. അന്വേഷിക്കാനെത്തിയ പോലീസുകാർ വന്ന പോലീസ് ജീപ്പ് 100 വരുന്ന തൊഴിലാളികൾ ചേർന്ന് അടിച്ചു തകർത്തു. പോലീസുകാർക്ക് ക്രൂരമായ മർദ്ദനമേറ്റു. തുടർന്ന് സംഭവം അന്വേഷിക്കാനെത്തിയ കുന്നത്തുനാട് പോലീസ് സ്റ്റേഷനിലെ ജീപ്പ് തൊഴിലാളികൾ അഗ്നിക്കിരയാക്കി. പോലീസുകാർ ജീപ്പിൽ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെടുകയായിരുന്നു. വാഹനം പൂർണ്ണമായും കത്തിച്ചു. കുന്നത്തുനാട് CIക്ക് അടക്കം ഗുരുതരമായി പരിക്കേറ്റ സംഭവം ഗൌരവമായി നിരീക്ഷിക്കേണ്ട ഒന്നാണ്. ASI ഉൾപ്പെടെ 4 പോലീസുകാർക്കും പരിക്കേറ്റു. സ്ഥലത്തെത്തിയ നാട്ടുകാരെ തൊഴിലാളികൾ കല്ലെറിയുകയും ചെയ്തു. കൂടുതൽ പോലീസ് സംഘം സ്ഥലത്തെത്തി. പുലർച്ചെ 4 മണിയോടെയാണ് പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചത്. സ്ഥലത്ത് 500 പോലീസുകാർ ഉൾപ്പെടുന്ന സംഘം ഇപ്പോൾ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. പോലീസുകാരുടെ നെഞ്ചത്ത് കയറാൻ, പോലീസ് വാഹനം നശിപ്പിക്കാനൊക്കെ ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് പ്രേരണ ലഭിച്ചാൽ അത് വിരൽ ചൂണ്ടുന്നത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ കെടുകാര്യസ്ഥത തന്നെയാണ്. ഇവിടെ എന്തൊക്കെ ചെയ്താലും തലയൂരി പോരാം എന്ന മനോഭാവം തന്നെയാണ് നമ്മുടെ നാട്ടിലുള്ളവരെയും അന്യ സംസ്ഥാനത്ത് വന്ന് ഇവിടെ പൊറുക്കുന്നവരെയും ഒക്കെ ഇത്തരം കാര്യങ്ങൾ നടത്താൻ പ്രേരിപ്പിക്കുന്ന ഒരേ ഒരു ഘടകം. ക്രിസ്മസ് ദിനത്തിൽ ഇതുപോലെ മറ്റൊരു സംഭവവും എറണാകുളം മേഖലയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കരിമുകൾ ചെങ്ങാട്ടുകവലയിൽ ഗുണ്ടകൾ ആക്രമണം നടത്തി എന്നതാണ് ആ വാർത്ത. വടിവാളുമായി എത്തിയ പ്രതികൾ 4 വെട്ടി പരിക്കേൽപ്പിച്ചത്. കാൽപാദത്തിന് വെട്ടേറ്റ വേളൂർ സ്വദേശി ആൻഡോ ജോർജ് ഇപ്പോൾ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇദ്ദേഹത്തിന്റെ നില ഗുരുതരമാണ്. തലയ്ക്ക് വെട്ടേറ്റ ജിനു കുര്യാക്കോസ്, ശരീരത്തിൽ വെട്ടേറ്റ എൽദോസ് കോണിച്ചോട്ടിൽ, ജോർജ് വർഗീസ് എന്നിവർ കരിമുകളിന് സമീപത്തെ ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവത്തിൽ ഒരാളെ അമ്പലമേട് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ചെങ്ങനാട്ടിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചു എന്ന് സംശയിച്ച് ചോദ്യം ചെയ്ത നാട്ടുകാർക്ക് നേരെയാണ് ആക്രമണം. ക്രിസ്മസ് ദിനത്തിൽ കഞ്ചാവ് സംഘത്തെ നാട്ടുകാർ ചോദ്യം ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കാണ് ഈ സംഭവം നടന്നത്. ഇതിന്റെ പ്രതികാരമാണ് വൈകിട്ട് ഗുണ്ടാ സംഘം സ്ഥലത്തെത്തി തീർത്തത് എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.